multiple wave interference. So first of all, we can consider this diagram. Here we can observe an initial radiation or beam of light, and we can see a reflection and transmission is okay between these two surfaces. So we can consider these are the two surfaces, and the light beam coming from here and reflected and transmitted. So one beam കുറച്ച് പാർട്ട് റിഫ്ലക്റ്റ് ആവുന്നു ആൻഡ് സം ഓഫ് ദ പാർട്ട് ആർ ട്രാൻസ്മിറ്റഡ്. സോ ഹിയർ സം ഓഫ് ദ ഇതിനെ പറയുന്നത് ഇങ്ങനെ സക്സസ്ഫുള്ളായിട്ട് റിഫ്ലക്റ്റ് ചെയ്തതും ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള വേവ്സിനെ അല്ലെങ്കിൽ ബീം ഓഫ് ലൈറ്റിനെ നമ്മൾ സക്സസീവ് റിഫ്ലക്ഷൻ ആൻഡ് സക്സസീവ് ട്രാൻസ്മിഷൻ എന്ന് പറയും. സോ ലാർജ് നമ്പർ ഓഫ് മ്യൂച്വലി കോഹറൻ ബീംസ് ബൈ ഡിവിഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് മെത്തേഡ്. അതായത് ഈ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിനെയാണ് ആംപ്ലിറ്റ്യൂഡ് മെത്തേഡ് എന്ന് പറയും. ഈ റിഫ്ലക്ഷൻ ട്രാൻസ്മിഷൻ നടക്കുന്നതിന് ഓക്കെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ബിറ്റ്വീൻ ടു പാരലൽ പാർഷ്യലി റിഫ്ലക്റ്റിംഗ് സർഫസ്. അതായത് രണ്ട് സർഫസസ് പാരലായിട്ട് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മൾട്ടിപ്പിൾ ബീം ഇൻഡിഫറൻസ് നടക്കുക. തിൻ ഐഡൻറ്റിക്കൽ സെമി റിഫ്ലക്റ്റിംഗ് മിറർ, അതായത് ഈ റിഫ്ലക്റ്റിംഗ് മിറർ എന്ന് പറഞ്ഞാൽ സെമി റിഫ്ലക്റ്റിംഗ് ആയിരിക്കും ആൻഡ് തിൻ ആയിരിക്കും. സോ അതിൽ ആർ എന്ന് പറയുന്നത് കോയിഫിഷ്യൻ്റ് ഓഫ് റിഫ്ലക്ഷൻ, ടി എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ കോയിഫിഷ്യൻ്റ്, ഇ സീറോ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് പ്രൈമറി റേ. സോ നമുക്ക് വേറൊരു ഫിഗർ ഇവിടെ കൺസിഡർ ചെയ്യാം. ഇതിൽ നമുക്ക് ഒരു പാർട്ട് ഓഫ് റിഫ്ലക്റ്റിംഗ് സർഫസ് ആൻഡ് ട്രാൻസ്മിഷൻ ആണ് എടുത്തിരിക്കുന്നത്. സോ ഇവിടെ ബീം എൻറ്റർ ചെയ്യുന്നു, ഇവിടെ കുറച്ച് ഭാഗം ട്രാൻസ്മിറ്റ് ആയി പോകുന്നു, കുറച്ച് ഭാഗം റിഫ്ലക്റ്റ് ആവുന്നു. നമ്മൾ രണ്ടും തീറ്റ ആയി നിർത്തു ആൻഡ് എ ബി സി മാർക്ക് ചെയ്തു. സോ ഇവിടെ അഗെയിൻ ട്രാൻസ്മിറ്റഡ് ആയിട്ട്. സോ ഇതിൽ ഡി എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സർഫസസ്, അതായത് രണ്ട് സർഫസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്, റിഫ്ലക്റ്റിംഗ് സർഫസസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ആൻഡ് തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഡിഫറൻസ്, തീറ്റ ഇസ് ദ ആംഗിൾ ഡിഫറൻസ്. ഹിയർ ടു തീറ്റാസ് ആൻഡ് ഹിയർ ഡിഫറൻസ് ഇൻ ആംഗിൾസ് ഹിയർ. സോ ദാറ്റ് ഇസ് ദ ആംഗിൾ ഡിഫറൻസ്. സോ വെൻ ദീസ് ബോത്ത് കെയിം ടുഗെദർ, അല്ലെങ്കിൽ രണ്ടിൻ്റെയും പ്രസൻസിലാണ് ഫേസ് ഡിഫറൻസ് ഉണ്ടാകുക. സോ ഫേസ് ഡിഫറൻസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു 2π/λ ഇൻറ്റു പി ഡി എന്ന് പറഞ്ഞാൽ പാർട്ട് ഡിഫറൻസ്. സോ പാർട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു സക്സസ്ഫുൾ ട്രാൻസ്മിറ്റഡ് വേവ് ഈസ് 2d കോസ് തീറ്റ. നമുക്ക് അങ്ങനെ ഒരു ഇക്വേഷൻ വഴി പാർട്ട് ഡിഫറൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ആൻഡ് ഹിയർ പി ഡി ഈസ് ഈക്വൽ ടു 2d കോസ് തീറ്റ, ഡെൽറ്റ ഈസ് ഈക്വൽ ടു 2π/λ ഇൻറ്റു 2d കോസ് തീറ്റ is equal to 4π d cos theta by lambda. And നമ്മളതിനെ സിംപ്ലിഫൈ ചെയ്ത് അല്ലെങ്കിൽ അതിന് ഇക്വേറ്റ് ചെയ്ത് 4π/λ d cos theta എന്ന് എഴുതി. ആൻഡ് കേടെ വാല്യൂ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു. കേടെ വാല്യൂ നമ്മൾ 2π/λ ആണ്. സോ ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 2k d cos theta എന്ന് പറഞ്ഞു. സോ അടുത്തതായിട്ട് നമുക്ക് ഈ കേസ് നമ്മൾ വാക്യത്തിൽ കൺസിഡർ ചെയ്യാൻ പറ്റും. സോ ഇൻ വാക്യൂം ലാംഡ ഈസ് ഈക്വൽ ടു ലാംഡ സീറോ. സോ ഡെൽറ്റ നമ്മൾ ആ ഇക്വേഷൻ കൺസിഡർ ചെയ്യുന്നു, ഡെൽറ്റ ഈസ് ഈക്വൽ ടു, അതായത് ഫേസ് ഡിഫറൻസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു 4π/λ സീറോ എൻ ഡി കോസ് തീറ്റ. ഇത് നമ്മൾ ലാംഡ സീറോ അപ്ലൈ ചെയ്ത് കൊടുത്തു. ലാംഡ 0π/λ ഈസ് ഈക്വൽ ടു എൻ. എൻ എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം ബിറ്റ്വീൻ ദ റിഫ്ലക്റ്റിംഗ് സർഫസസ്, അതായത് റിഫ്ലക്റ്റിംഗ് സർഫസ് ഇതിൻ്റെ തമ്മിലുള്ള റിഫ്ലക്റ്റീവ് ഇൻഡെക്സ് ആണ് എൻ എന്ന് പറയുന്നത്. സോ ലാംഡ സീറോ ഈസ് ഈക്വൽ ടു എൻ ലാംഡ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും. സോ
നമ്മൾ ഇ ടി കൺസിഡർ ചെയ്യുകയാണ്. നമ്മളൊരു ഇക്വേഷൻ കൺസിഡർ ചെയ്യുന്നു, ഇ ടി ഈസ് ഈക്വൽ ടു ഇ സീറോ ടി സ്ക്വയർ പ്ലസ് ഇ സീറോ ടി സ്ക്വയർ ആർ സ്ക്വയർ പ്ലസ് ഇ സീറോ ടി സ്ക്വയർ ആർ റൈസ് ടു ഫോർ എക്സെട്ര. സോ ഇത് അത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്തു. നമ്മൾ ഈ ഇക്വേഷൻ അതായത് ടേക്കൺ ഉണ്ടാക്കും വെൻ ഫേസ് ഡിഫറൻസ് ഇസ് ആബ്സെന്റ്, അതായത് ഈ റിഫ്ലക്റ്റിംഗ് സർഫസ് അതായത് നമ്മൾ ബീം ട്രാൻസ്മിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബീം കയറി റിഫ്ലക്റ്റിംഗ് റിഫ്ലക്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ നടക്കുമ്പോൾ അത് ഫേസിലാണെങ്കിൽ, അത് ഇൻ ഫേസിലാണെങ്കിലാണ് ഈ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാം. സോ ഇവിടെ നമുക്കറിയാം, ഇവിടെ നമുക്ക് പാത്ത് ഡിഫറൻസ് ഉണ്ട്. സോ ഹൗ വി വിൽ റൈറ്റ് ദിസ് ഇക്വേഷൻ വിത്ത് കൺസിഡറിങ് ദ ഫേസ് ഡിഫറൻസ്. സോ അതാണ് നമ്മൾ അടുത്തത് ചെയ്യുക. അടുത്തത് കൺസിഡറിങ് ദ ഫേസ് ഡിഫറൻസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഇ ടി ഈസ് ഈക്വൽ ടു ഇ സീറോ ടി സ്ക്വയർ പ്ലസ് ഇ സീറോ ടി സ്ക്വയർ ആർ സ്ക്വയർ ഇ റേസ് ടു ഐ ഡെൽറ്റ എന്ന് പറഞ്ഞ ഇക്വേഷൻ. ഐ ഡെൽറ്റ പ്ലസ് ഇ സീറോ ടി സ്ക്വയർ ആർ റേസ് ടു ഫോർ ഇ റേസ് ടു ടു ഐ ഡെൽറ്റ. സോ ഈ സീക്വൻസിൽ നമുക്ക് സോ നമ്മൾ ഫേസ് ഡിഫറൻസ് കൺസിഡർ ചെയ്തപ്പോഴാണ് ഐ ഡെൽറ്റ വന്നത്. ഓക്കെ, നൗ ദ ഇക്വേഷൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു ഇ സീറോ ടി സ്ക്വയർ ബൈ വൺ മൈനസ് ആർ സ്ക്വയർ ഇ റേസ് ടു ഐ ഡെൽറ്റ എന്ന് എഴുതാം. ഇതിൽ അടുത്തതായിട്ട് നമ്മൾ നോക്കുക ഇൻറ്റൻസിറ്റി, അതായത് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ട്രാൻസ്മിറ്റഡ് വേവ് ആണ്. ഇ ടി എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് വേവ് ആണ്. സോ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ സ്ക്വയർ ആണ്. സോ ഐ ടി സീ ടു ഐ സീറോ ടി റേസ് ടു ഫോർ ബൈ വൺ മൈനസ് ആർ സ്ക്വയർ ഇ റേസ് ടു ഐ ഡെൽറ്റ സ്ക്വയർ. നമ്മൾ അപ്പം ഐ സീറോ കൺസിഡർ ചെയ്തു. ഐ സീറോ എന്ന് പറയുമ്പം ഇ സീറോ സ്ക്വയർ ആണ്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആണ്. സോറി, ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ആണ്. സോ അപ്പോൾ നൗ വി കൺസിഡർ ഇൻ ആർ. ആർ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ആർ ഇ റേസ് ടു ഐ ഡെൽറ്റ ആർ ബൈ ടു. ഡെൽറ്റ ആർ ബൈ ടു എന്ന് പറഞ്ഞാൽ ഫേസ് ചേഞ്ച് ഫോർ വൺ റിഫ്ലക്ഷൻ. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ ഫേസ് ചേഞ്ച് ഫോർ വൺ റിഫ്ലക്ഷൻ, ഒരു റിഫ്ലക്ഷന് വേണ്ടി വന്നു ഫേസ് ചേഞ്ച് ചെയ്യണം. സോ ദർ വിൽ ബി എ ഫേസ് ചേഞ്ച് ഇൻ റിഫ്ലക്റ്റിംഗ് സർഫസസ് ടു. ഓക്കെ ഓക്കെ, നൗ വി ആർ കൺസിഡറിങ് ആർ ആസ് റിഫ്ലക്റ്റൻസ്, ടി ആസ് ട്രാൻസ്മിറ്റൻസ്. ആർ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ ആർ സ്റ്റാർ, ടി ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ ടി ടി സ്റ്റാർ. നമുക്ക് ആർ സ്ക്വയർ ആർ സ്റ്റാറിനെയും ടി സ്റ്റാറിനെയും കോംപ്ലക്സ് കോഞ്ചുഗേറ്റ്സ് എന്ന് പറയാൻ പറ്റും. സോ ദ ആർ കോൾഡ് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ്സ്. ആൻഡ് അടുത്തത് ഇൻറ്റൻസിറ്റി ഓഫ് ട്രാൻസ്മിറ്റഡ് വേവ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ നമുക്ക് ഇങ്ങനെയായിട്ട് എഴുതാൻ പറ്റും. സോ ഇതിന് നമുക്ക് സിക്സ് ആൻഡ് സെവൻ എന്ന് പറയുന്ന ഇക്വേഷനായിട്ട് വർക്ക് ചെയ്തു. ഐ ടി ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ ബൈ വൺ മൈനസ് ആർ ഇ റേസ് ടു ഐ ഡെൽറ്റ സ്ക്വയർ എന്ന് എഴുതി. അത് നമ്മൾ ഇക്വേഷൻ നീറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തു. സോ ആ ഇക്വേഷൻ എങ്ങനെയാണ് വന്നത്? സോ നമ്മൾ ഇവിടെ എങ്ങനെയാണ് ഡെൽറ്റ വന്നത്? നമ്മളിവിടെ സ്മോൾ ഡെൽറ്റയാണ് യൂസ് ചെയ്തിരുന്നത്. വൈ ക്യാപിറ്റൽ ഡെൽറ്റ ഈസ് ഹിയർ? സോ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ക്യാപിറ്റൽ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ അബ്രിവേഷൻ ഫോർ ടോട്ടൽ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് ബീംസ്. അതായത് ടോട്ടൽ ഫേസ് ഡിഫറൻസ്, അതായത് റിഫ്ലക്റ്റൻസിലും ട്രാൻസ്മിറ്റൻസിലും ഫേസ് ഡിഫറൻസ് ഉണ്ട്. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മാണ്, അതായത് ട്രാൻസ്മിറ്റഡ് ഫേസ് ഡിഫറൻസിൻ്റെയും റിഫ്ലക്റ്റഡ് ഫേസ് ഡിഫറൻസിൻ്റെയും സമ്മ എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ ഡെൽറ്റ എന്ന് പറയുന്നത്. സോ നമ്മൾ ക്യാപിറ്റൽ ഡെൽറ്റ ഇവിടെ യൂസ് ചെയ്തു. സോ വൺ മൈനസ് ആർ റേസ് ടു ഐ ഡെൽറ്റ സ്ക്വയർ ആയിട്ട് കൺസിഡർ ചെയ്തു. നൗ വി കൺസിഡറിങ് വൺ മൈനസ് ആർ റേസ് ടു ഐ ഡെൽറ്റ സ്ക്വയർ. അതിന് നമുക്ക് വൺ മൈനസ് ആർ ഐ ഡെൽറ്റ ഇൻറ്റു വൺ മൈനസ് ആർ ഐ ഡെൽറ്റ ആയിട്ട്
consider here. So 1 into r namal common aayittu porathu eduthu e raised to I delta plus e raised to minus I delta plus r square. So 1 into 2r cos delta plus r square. Then I'm going to write 1 minus r square 1 plus 4r by 1 minus r square sine square delta by 2. Here we are considering cos theta 1 minus 2 sine square delta by 2. So we will substitute the equation as substitute the cos theta equal sin square delta by 2 play the game. I'm going into 1 minus r square into 1 plus 4r by 1 minus r square into sin square delta by 2. So again number transmitted intensity constraint I0 t square by 1 minus r square into 1 by 1 plus f sin square delta by 2. Why we consider this? And the equation again. So I equation that is nammal ee equation like ittu koduthu. So I equation ittu koduthappo 1 by 1 plus f sin square delta by 2 nammal equation. So idinte reciprocal nammal just eduthu cos lambda nammal ivide apply cheythu koduthappo idinte reciprocal eduthappo 1 by 1 plus f sin square delta by 2. So ഈയൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് ആണ് എറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ എറി ഫംഗ്ഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു അണ്ടർസ്റ്റാൻഡ് എറി ഫംഗ്ഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദി എറി ഫംഗ്ഷൻ. ഇതിനകത്ത് പല കമ്പോണൻസ് ഉണ്ട്, എഫ് ഉണ്ട്, ഡെൽറ്റ ഉണ്ട്. സോ ഈ എഫിൻ്റെയൊക്കെ വാല്യൂ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് എറി ഫംഗ്ഷൻ്റെ മെയിൻ ഒബ്ജക്റ്റ്. ആൻഡ് ഹൗ ഇറ്റ്സ് ചേഞ്ചസ് എഫക്ട്സ് ഇൻ ഡിഫറൻസ് പാറ്റേൺ. അതായത് ഈ എറി ഫംഗ്ഷൻ്റെ ചേഞ്ചസ് എങ്ങനെ ഇൻ്റർഫറൻസ് പാറ്റേണിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ്. അതായത് എഫ് എഫ് വേരി ചെയ്യുമ്പോൾ ഇൻ്റർഫറൻസ് പാറ്റേണിന് ചേഞ്ചസ് ഉണ്ടാവും. സോ നമ്മൾ എഫ് മാത്രം കാണിച്ചു. സോ ഇതിൽ നമ്മൾ എഫ് മാത്രം എടുക്കുന്ന എഫിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് ഈസ് ഈക്വൽ ടു 4 ആർ ബൈ 1 മൈനസ് ആർ സ്ക്വയർ ഉണ്ടാവും. സോ എഫ് എന്ന് പറയുന്നത് എന്താണ്? കോഫിഷ്യൻ്റ് ഓഫ് ഫൈൻ ഫൈനസ്. ഓക്കെ, കോഫിഷ്യൻ്റ് ഓഫ് ഫൈനസ് ആണ് എഫ് എന്ന് പറയുന്നത്. സോ ഈ എഫ് ആണ് എങ്ങനെയാവണം നമ്മുടെ ഇൻഡിഫറൻസ് പാറ്റേൺ എനിക്കാണ്. സോ എറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 1 ബൈ 1 പ്ലസ് എഫ് സൈൻ സ്ക്വയർ ഡെൽറ്റ ബൈ 2 ആണ്. സോ എഫ് എന്ന് പറഞ്ഞാൽ 4 ബൈ 1 മൈനസ് ആർ സ്ക്വയർ ആണ്. സോ നമ്മൾ അതിൻ്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്തു. സോ അതിൻ്റെ ഗ്രാഫ് കൺസിഡർ ചെയ്യുന്നപ്പോൾ ഇവിടെ പീക്ക് ടോപ്പ് എന്ന് പറയുന്നത് ബ്രൈറ്റ് ബാൻഡാണ്. ഓക്കെ, ഇവിടെ പീക്ക് ടോപ്പ് എന്ന് പറയുന്നത് ബ്രൈറ്റ് ബാൻഡാണ്. ആൻഡ് ഏറ്റവും അടിയിലുള്ള പാർട്ട് എന്ന് പറയുന്നത് ഡാർക്ക് ബാൻഡാണ്. ഓക്കെ, ഇത് ഫേസ് ഡിഫറൻസ് ഇൻറ്റൻസിറ്റി ഗ്രാഫാണ്. സോ ഇവിടെ വൈ ആക്സിസ് നമ്മൾ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് കൺസിഡർ ചെയ്തു. ആൻഡ് ഇവിടെ നമ്മൾ ഫേസ് ഡിഫറൻസ് കൺസിഡർ ചെയ്തു എക്സാക്ട്സ്. സോ നമുക്ക് ഈ ഗ്രാഫിനെ എറി ഫംഗ്ഷൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. യു ക്യാൻ എക്സ്പ്ലെയിൻ ദിസ് ഗ്രാഫ് ബൈ എറി ഫംഗ്ഷൻ. സോ എറി ഫംഗ്ഷൻ എ എഫ് ഈസ് ഈക്വൽ ടു 1 ബൈ 1 പ്ലസ് എഫ് സൈൻ സ്ക്വയർ ഡെൽറ്റ ബൈ 2. എഫ് ഈസ് ഈക്വൽ ടു 4 ആർ ബൈ 1 മൈനസ് ആർ സ്ക്വയർ. നമ്മൾ കണ്ടാണ് ഇക്വേഷൻസ്. സോ ഇതിൽ ഇഫ് ദ വാല്യൂ ഓഫ് എഫ് ഈസ് വെരി സ്മോൾ, ഹിയർ ഹൗ വി ക്യാൻ സീ ഹൗ എഫ് വേരീസ്. ഓക്കെ, വെരി സ്മോൾ, എഫിൻ്റെ വാല്യൂ വളരെ സ്മോൾ ആയിരിക്കുമ്പോൾ ദ ഇൻഡിഫറൻസ് ഫ്രിഞ്ചസ് വിൽ ബി ബ്രോഡ് ആൻഡ് ഇൻഡിസ്റ്റിങ്ക്റ്റ് ഓർ ലാർജ്. ഓക്കെ, അതായത് നമ്മൾ ഈ ഗ്രാഫിൽ എഫ് സ്മോൾ ആയിക്കഴിഞ്ഞു ഈ പാർട്ടിൽ, അതായത് ഈ ഡാർക്ക് ബാൻഡിൻ്റെ മണ്ടലുള്ള ഈ പാർട്ടിൽ ലൈറ്റ് ഒന്ന് സ്പ്രെഡ് ആവും. അതായത് ഈ ഡാർക്ക് ബാൻഡ് അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് പാർട്ട് എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഇൻ്റർഫറൻസ് പാറ്റേണും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇൻ്റർഫറൻസിന് ഉണ്ടാവില്ല. നമ്മൾ സ്ക്രീനിൽ ഒബ്സർവ് ചെയ്ത് കഴിയുമ്പോൾ ഡാർക്ക് ബാൻഡ് എന്ന സംഭവം ഉണ്ടാവില്ല, അതായത് ഫുൾ ലൈറ്റ് സ്പ്രെഡ് ആയിരിക്കും. ബട്ട് ഇഫ് ദ വാല്യൂ എഫ് ഇസ് സ്മോൾ, വി കാൻ നോട്ട് ഫൈൻഡ് ദി ഇൻഫറൻസ് പാറ്റേൺ. ഓക്കെ, അതാണ് പറഞ്ഞത്. സോ
When R become closed unit, R എന്ന് പറയുന്ന കമ്പോണൻറ്റ് ഇതിനകത്ത് ആർ എന്ന് പറയുന്ന കമ്പോണൻറ്റ് ക്ലോസ്ഡ് യൂണിറ്റി ആയി കഴിയുമ്പോൾ, ഈ എഫിൽ ആർ എന്ന് പറയുന്ന കമ്പോണൻറ്റ് ക്ലോസ്ഡ് യൂണിറ്റി ആയി കഴിയുമ്പോൾ നമുക്ക് എഫ് ബിക്കം ലാർജർ, അതായത് കോയഫിഷ്യൻ്റ് ഓഫ് ഫൈനസ് എന്ന് പറയുന്ന സാധനം, ഫൈനസ് എന്ന് പറയുന്ന സാധനം എന്താവും, ലാർജ് ആവും. അത് ലാർജായി കഴിയുമ്പോൾ എന്താ, ഒരു പ്യുവർ അല്ലെങ്കിൽ നല്ല ഷാർപ്പായിട്ടുള്ള ഫ്രിഞ്ചത് ഫോം ചെയ്യും. സോ അതായത് അതുകൊണ്ട് എന്താ, ഡാർക്ക് ഏരിയ, അതായത് ഡാർക്ക് സ്പോട്ട് വുഡ് നോട്ട് ബി കവേർഡ് ബൈ ലൈറ്റ്, അതായത് ഇവിടെ ലൈറ്റ് ഒന്നും സ്പ്രെഡ് ആവില്ല. ഫ്രിഞ്ചസിൻ്റെ, അതായത് എഫിൻ്റെ, അതായത് കോഫിഷ്യന്റ് ഓഫ് ഫിനെസ്സിൻ്റെ, ഫിനെസ് ലാർജ് ആയി കഴിയുമ്പോൾ, ഫിനെസ് ലാർജ് ആയി കഴിയുമ്പോൾ, സോ നമ്മൾ മാക്സിമം വാല്യൂ ഓഫ് ഫ്രിഞ്ചസ് കൺസിഡർ ചെയ്യുമ്പോൾ മാക്സിമം വാല്യൂ ഡെൽറ്റ ബൈ ടു ഇസിക്കൽ ടു എൻ ലാംഡ, അതിൽ ഡെൽറ്റ ഇസിക്കൽ ടു ടു പൈ ബൈ ലാംഡ എൻ്റെ മാക്സിമം അറിയാം. സോ ലാംഡ ഇസിക്കൽ ടു ടു പൈ ടു എൻ പൈ, ലാംഡ ഇസിക്കൽ ടു ടു പൈ ബൈ ലാംഡ ഇൻറ്റു എക്സ് ഇസിക്കൽ ടു ടു എൻ ലാംഡ, എൻ ഇസിക്കൽ ടു എക്സ് ബൈ ലാംഡ. സോ അതിൽ എൻ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ഇൻഡിഫറൻസ് ആയി, ഓക്കെ. ഓർഡർ ഓഫ് ഇൻഡിഫറൻസ് ഇസിക്കൽ ഗ്യാപ്പ് ബിറ്റ്വീൻ ടു ബ്രൈറ്റ് പാൻസ്, ഓക്കെ. ഈ എന്നു പറയുന്നതാണ് ഓർഡർ ഓഫ് ഇൻഡിഫറൻസ്, ആൻഡ് എൻ എന്ന് പറയുന്നത് ഗ്യാപ്പ് ബിറ്റ്വീൻ ബ്രൈറ്റ് പാൻസ്, അതായത് രണ്ട് ഹിയർ ഈ ഗ്രാഫിൽ രണ്ട് ബാൻസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്, പാർട്ട് ഡിഫറൻസ് ആണ് എൻ എന്ന് പറയുന്നത്. സോ വി ആർ കൺസിഡറിങ് ആർ വൺ ഇസിക്കൽ ടു ആർ വൺ മോഡൽസ് ഓഫ് ആർ വൺ ഇൻ ടു ഈ റേസ് ടു ഐ ഡെൽറ്റ വൺ, ആർ ടു ഇസിക്കൽ ടു ആർ ടു ഇൻ ടു ഈ റേസ് ടു ഐ ഡെൽറ്റ ടു, ടി ഇസിക്കൽ ടു ടി വൺ ടി ടു മോഡൽസ് ഓഫ് ടി വൺ ഇൻ ടു മോഡൽസ് ഓഫ് ടി ടു ഇസിക്കൽ ടു റൂട്ട് ഓഫ് ടി വൺ ടി ടു, ആർ ഇസിക്കൽ ടു മോഡൽസ് ഓഫ് ആർ വൺ ഇൻ ടു മോഡൽസ് ഓഫ് ആർ ടു ഇസിക്കൽ ടു റൂട്ട് ഓഫ് ആർ വൺ ആർ ടു. സോ ഡെൽറ്റ ആർ, സോ ഡെൽറ്റ ആർ എന്ന് പറഞ്ഞാൽ പാത്ത് ഡിഫറൻസ്, ഫേസ് ഡിഫറൻസ് ഓഫ് റിഫ്ലക്റ്റിംഗ് സർഫസ്, റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്, ഫേസ് ഡിഫറൻസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ വൺ പ്ലസ് ഡെൽറ്റ ടു ബൈ ടു ആണ്. സോ ഐ മാക്സ് എന്ന് പറയുന്നത് ഐ ടി മാക്സ് ബൈ ഐ സീറോ, ദാറ്റ് ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ ബൈ വൺ മൈനസ് ആർ ദ ഹോൾ സ്ക്വയർ, ഓക്കെ. ഐ മിനിമം, അതായത് മിനിമം ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഐ ടി മിനിമം ബൈ ഐ സീറോ ഈക്വൽ ടു ടി സ്ക്വയർ ബൈ വൺ പ്ലസ് ആർ സ്ക്വയർ, ഇവിടെ പ്ലസ് വരുന്നു മൈനസ് വരുന്നു. സോ നോട്ടബിൾ പോയിൻ്റ്, അതായത് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ടു സർഫസ് എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്താണ്. സോ അതിൻ്റെ അബ്സോർബൻസ് എന്ന് പറയുന്ന സംഭവം നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്, ഓക്കെ. ഇത്രയും ഇക്വേഷൻസ് അല്ലെങ്കിൽ ഇത്രയും നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്തതും അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ രണ്ട് സർഫസ് എന്ന് പറയുന്നത് അബ്സോർബിങ് കപ്പാസിറ്റി ഇല്ലാത്ത സർഫസുകളാണ്. വാട്ട് ഇഫ് യൂസ് സർഫസസ് വിത്ത് അബ്സോർബിങ് കപ്പാസിറ്റി, അതായത് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള അബ്സോർബൻസ് അബ്സോർബിങ് എങ്കിലും ഒരു സർഫസിന് ഉണ്ടായിരിക്കും. സോ നമ്മളത് കൺസിഡർ ചെയ്തതാണ് നമ്മൾ ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്തത്. സോ നൗ വി ആർ കൺസിഡറിങ് ദ അബ്സോർബിങ് സർഫസ്, അതായത് നമ്മുടെ രണ്ട് സർഫസും അബ്സോർബിങ് ആണ്, അതായത് സോ അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ മാക്സിമം ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ വൺ മൈനസ് എ മൈനസ് ആർ ബൈ വൺ മൈനസ് ആർ ദ ഹോൾ സ്ക്വയർ റൂട്ട്, ഓക്കെ. സോ ദാറ്റ്സ് ഓൾ, താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.